ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ആർക്കും ഒരു എനർജി ഇല്ലല്ലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്. അതിലൊക്കെ ഇങ്ങനെ അമ്പരന്നിരിക്കുവാ. ഇത് ഏത് മിസ്സാന്ന് നോക്കുവാണ് അതിലെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, സരിത മിസ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പാഠഭാഗം വായിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മിസ്സിന്റെ പാഠമൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്കിപ്പോ ലാസ്റ്റ് എക്സാമിന് എവിടെ വരെയാ ഉണ്ടായിരുന്നേ? 3 or 4? ഏത് ലെസണായിരുന്നു ഇപ്പം ലാസ്റ്റ് എടുത്തത്? നിങ്ങൾ മ്യൂട്ട് ചെയ്യല്ലേ. ഹന്ന, ഫസ്റ്റ് ലെസൺ അതിന്റെ എന്താ ഗൂഗിൾ ഫോം പരീക്ഷയ്ക്ക് ഉള്ള വർക്ക്സ് തന്നതാന്നു. സജിത മിസ് എനിക്ക് എടുത്തു തന്നത് 2ാമത്തെ ചാപ്റ്റർ. ഒരു ചാപ്റ്റർ എടുത്തുള്ളൂ നിങ്ങൾക്ക് ആകെ എക്സാമിന്. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ ആണ് കേരൾക്ക രാജകുമാർ അല്ലേ. 2ാമത്തെ ചാപ്റ്റർ അതൊന്ന് വായിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് അത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ഹന്നയ്ക്ക് കൊടുക്കാം അല്ലെ. ഫസ്റ്റ് ഹന്ന, പാട് എ. ദോ കേരൾക്ക രാജകുമാർ, പ്രിൻസ് ഓഫ് കേരള. പാടുക്ക പരിചയം. അത് വേണ്ട മോളെ, പാടുക്ക പരിചയം ഒന്നും വേണ്ട. രാജാ രാജവർമ്മൻ കെ രാജ് കേരൽ മേം പ്രജാ സുഖി ഔർ സ്വപ്നം ദി. രാജ് മേം ധൻ ധാന്യ ഔർ ഗുഷാ ഹാലി ദി. ദയാലു രാജാ രാജവർമ്മ അപ്നി സന്താൻ കെ സമ്മാൻ പ്രജാ കി ദേഖ്ഭാൽ കർത്തേ ദേ. പ്രജാ പരിശ്രമി ഇമാൻദാർ ഔർ രാജാ ക ആദർ കർത്തി ദി. രാജവർമ്മ കെ രാജ്യമേ വ്യാപാരി ദൂർ ദൂർ സേ വ്യാപാർ ഖന്നെ ആക്കിയത്. ഗരം മസാല ഔർ ഇമാരതി ലക്ഷി കെ ബദ്ലെ വ്യാപാരി സോനെ ചാന്തി സെ ബരെ ദൈലേക്ക് ദൈലേദേ ജാത്തേ. രാജിക്ക് ആദ്യനി ദിനോം ദിൻ ബെഡ് ഹെഹിദി. രാജാ ക ഏക ഹി ബേട്ട ദ രവി വർണ്ണ സേവകം കെ ലാട് പ്യാർ നേ ഉസേ സ്വാത്ര ഔർ അഹങ്കാരി ബൻ ദിയാദ. രാജാ നേ പുത്ര രവി വർണ്ണ കോ ചിമേന്ദാർ ബനാനേ കി ബർസഗ് കോശിഷ് കി കിന്തു ഉസേ തോ രാജിക്കാജ് സേ ജൈസേ കോയി ലേന ദേനാം കി നെഹിന്ദ. രാജവർമ്മ കോ കേരൾ ഏക ഹി ജിന്താ ദിൻ രാത് സദാതി ദി കി ഉൻകെ ബാദ് ഉൻകെ രാജ് ഔർ പ്രജാ കാ ക്യാ ഹോഗ സമയ വ്യതീത് വ്യതീത് ഹോ രഹാദ ഹിന്ദു രവിവർമ്മ കോ അപനി ജിമ്മേദാരി കാ അഹസാം തദ് നെഹിന്ദ. വെരി ഗുഡ്, വെരി ഗുഡ്. ബസ് അത് മതി, മതി. ഈ ഒരു പേജ് വായിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അതുൽ കെ. മിസ് എനിക്ക് ഹിന്ദി അങ്ങനെ വായിക്കാൻ അറിയില്ല. ഹിന്ദി വായിക്കാൻ അറിയില്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നേ? പഠിക്കുന്ന എങ്ങനെയാണ്? കുറച്ച് കുറച്ച് അറിയാം. കുറച്ച് കുറച്ച് വായിച്ചാ മതി? ഒരു 2 sentences വായിച്ചാ മതി. ഫസ്റ്റ് വായിക്ക കേരൾക്ക രാജകുമാർ. കേരള രാജകുമാർ രാജാ രാജവർമ്മ വർമ്മ രാജ
രാജ് കേരള മേം പ്രജ സുഖി പ്രജ എന്താണ് ദയാലു രാജ രാജവർമ്മൻ ദയാലു രാജവർമ്മ രാജ രാജവർമ്മൻ രാജ രാജവർമ്മൻ അപ്പനെ അപ്പനെ സന്താൻ കെ സമാൻ പ്രജാക്കി ദേക്ക് പാൽ പാൽ വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അതില് എല്ലാ ദിവസവും ഒന്ന് വായിച്ചു നോക്കണം, ഈസി ആയിട്ട് കിട്ടും. അതിന് ചിഹ്നങ്ങളും അക്ഷരങ്ങളും എല്ലാം വ്യക്തമായിട്ട് അറിയാലോ. പഠിക്കും കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. മോനിപ്പോ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് വായിക്കാൻ അറിയില്ല മിസ്സേ എന്ന് പറഞ്ഞ ഞാൻ അവിടെ നിർത്തിയിരുന്നെങ്കിലോ? മോനത് വായിക്കില്ല. പിന്നെ വായിക്കണം കേട്ടോ. ലക്ഷ്മി പ്രിയ ബാക്കിയായിട്ട് വായിക്കട്ടോ. മിസ്സേ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? കിട്ടിയില്ലേ? ഒരു പ്രാവശ്യം വന്നായിരുന്നു വാങ്ങാ, അപ്പൊ തീർന്നു പോയി. ഓക്കെ ഓക്കെ. സായി കൃഷ്ണ. മിസ് ബാക്കി വായിക്കണം. ഇമാൻദാർ ഓർ രാജാ കാ ആദാർ കർത്തി ദി രാജവർമ്മൻ കേ രാജി രാജി മേ വ്യാപാരി ദൂർ ദൂർ സേ വ്യാപാർ കർണേ ആതേ ദേ ഗരം മസാലെ ഓർ ഇമാരതി ലക്കടി കെ ബദലെ ബദലെ വ്യാപാരി സോനെ ചാന്ദി സേ ബരേ ദൈലെ ദേ ജാതേ ദേ രാജികി ആമദനി ദിനോ ദിനോ ദിൻ ബഡ് ബഡ് ബഡ ഹ്രഹീദി രാജാ കാ ഏത് ഹി ബേട്ടിദ രവി വർമ്മൻ. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ഗ്രേസ്. അതിന്റെ ബാക്കിയായിട്ട് വായിക്കാം. രാജാക്കേക്ക് ഹീ ബേട്ടാത്ത. മിസ്സേ എന്റെ കയ്യിൽ ഹിന്ദി ഒരു ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് ഇല്ലേ? ഇല്ല. കിട്ടില്ല? ഇന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആർക്കാ ടെക്സ്റ്റ് ഉള്ളത്? ഏബൽ ബിനോയ്? നോ. മുഹമ്മദ് കെ? അവന് റേഞ്ച് ഇല്ല. അതൊന്ന്. ആവണി സന്തോഷ് എഡ്വിൻ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. എഡ്വിൻ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? നോ. ആവണിക്കോ? ആവണി എന്താ വീഡിയോ ഓഫ് ചെയ്യുന്നത്? ആവണി പോയി. ബുക്ക് ഇല്ലാതെ പിന്നെ എങ്ങനെ വായിക്കുന്നല്ലേ? അപ്പോൾ വായിക്കാൻ അറിയാത്തവർ ആരും തന്നെ ഇല്ല, എല്ലാവരും എല്ലാവർക്കും വായിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ.
നമുക്ക് ഈ ക്ലാസ്സിൽ പിന്നെ എന്താണ് ഇപ്പൊ എടുക്കുക? പാഠപുസ്തകത്തില് എടുക്കുന്നില്ല മിസ്. നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ ഒക്കെ അറിയോ? സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സംജ്ഞ, നൗൺ, അതെ. നെയ്മിങ് വേർഡ്സ് ആർ കോൾഡ് നൗൺ. ഇപ്പം ഹിന്ദിയിലും അത് തന്നെയാണ്. സംജ്ഞ എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മൾ കാണുന്ന വസ്തുക്കളുടെയും ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും പേരിനെ, അതിന്റെ പേരിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഏകവചൻ, ബഹുവചൻ, എന്താണ് സിംഗുലർ ആൻഡ് പ്ലൂരൽ. എന്താണ് ഏകവചൻ എന്ന് പറഞ്ഞാല്? ഒരു, അതായത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സാധനം, ഒരു ഒരു കാറ്, ഒരു ബുക്ക്, ഒരു വാച്ച്, അങ്ങനെയുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് ഏകവചനം എന്ന് പറയുന്നത്. ഒന്നോ അതിൽ കൂടുതലോ ഉള്ളതാണ് ബഹുവചൻ. ഏകവചന ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ രശ്മി പ്രിയ? ഏകവചൻ എക്സാമ്പിൾ. ഏക് ലഡ്കി. ഏക് ലഡ്കി എന്ന് പറയാനൊന്നില്ല. ലഡ്കി, ലഡ്കി എന്ന് പറയുമ്പോ അത് അറിയാം, ഒരു പെൺകുട്ടിയാണ് അല്ലെ. അപ്പൊ ലഡ്കി എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ് രശ്മി പ്രിയക്ക് പറയാം? ലഡ്കി എന്നുള്ളതിന്റെ ബഹുവചനം ലഡ്കിയ. ആ ഓക്കെ, ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. പെൺകുട്ടികൾ എങ്ങനെയാ പറയാ നമ്മള്? ലഡ്കിയാം. കറക്റ്റ്. അതൊരു ഒരു എക്സാമ്പിൾ പറയാവോ? അതല്ല, ഞാൻ പറയാം. ചൂഹ, ചൂഹ എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ചൂഹ ബഹുവചൻ ചുഹായി. ഞാ ചൂഹ എന്ന് പറഞ്ഞാൽ റാറ്റ്. ഇപ്പൊ എലികൾ എന്നുള്ളതിന് എന്താണ്? ചൂഹ എന്നുള്ളത് ചൂഹ എന്നാണ് ബഹുവചൻ. ചൂഹ ചൂഹേ. ബില്ലി മുഹമ്മദ്, ബില്ലി എന്താണ് ബഹുവചൻ? ബില്ല, ബില്ലിയാം എന്നാണ് വരിക. ബില്ലി എന്ന് പറഞ്ഞ എന്താണ്? ക്യാറ്റ്. ബില്ലിയാം ക്യാറ്റ്സ് കുറെ എണ്ണം ഉണ്ടെങ്കിൽ നമ്മള് ബില്ലിയാം എന്ന് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നില്ല. ക്യാൻ യു ഹിയർ മീ? യെസ്. ആവണി മോളുടെ അവിടുത്തെ പ്രശ്നമായിരിക്കും കേട്ടോ. പിന്നെ വേറെ എന്താ ഒരു എക്സാമ്പിള് തരാ? ഗുഡിയ. ഗുഡിയ, ഗുഡിയ എന്നുള്ളത് ഗുഡിയാം. ഗുഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോൾ. ഗുഡിയ എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഉള്ളപ്പോഴാണ് നമ്മൾ ഗുഡിയ എന്ന് പറയുന്നത്. പിന്നെ കേല, കേല മീൻസ് ബനാന. ഒരു ബനാനയെ ഉള്ളെങ്കിൽ നമ്മൾ കേന എന്ന് പറയും. ഒരു ഒന്നിന് കൂടുതൽ ഉണ്ടെങ്കിൽ കേലേ. ഇതാണ് കേല ബഹുവചൻ കേലേ. ലഡ്കി, കുർസി, കിതാബ്. എന്താണ്? കലം. എന്താ ഏബൽ, ഏബൽ ബിനോയ് ആണോ അത്? ഏബൽ ബിനോയ് അല്ല മിസ്, മുഹമ്മദ് കെയ. ഓക്കെ, ഏബൽ ബിനോയ് എന്നൊരു കുട്ടി ഇവിടെ ഉണ്ടോ? അല്ല, അവിടക്ക് മോൻ അവിടെ കിടന്ന് ഗോഷ്ടി കാണിക്കുന്നോണ്ട് ഞാൻ പേര് വിളിച്ചാണ്. നേരെ ഇരിക്കേ. ഇപ്പൊ കുർസി, കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയർ. ഒരു ഒരു ചെയറേ ഉള്ളൂ, നമ്മള് കുർസി പറയും. അതിന്റെ ബഹുവചനം എന്താണ്? കുർസി, കുർസിയാം. അറിയോ നിങ്ങൾക്കിത്? ഏകവചന ബഹുവചനം അറിയോ? കിതാബ് വരത്തില്ലേ? എന്താണ്?
കിതാബ് കിതാബ് കിതാബേ ഒരു ബുക്ക് കാലം കിതാബ് എന്നുള്ളത് ഏകവചനാണ് കിതാബേ ബഹുവചൻ കലം കലം എന്ന് പറഞ്ഞ എന്താണ് പെൻ പേന പേന അത് കലം തന്നെയാണ് പറയുന്നത് അവിടെ അതുപോലെ ഏക വസ്തു യാ പ്രാണി ബാരേമേ ബദാനേ വാരേ ശബ്ദ് ഏകവചൻ കലാത്തിഹെ എങ്ങനെ എക്സാമ്പിള് മക്കി ലെടുക്ക ചിടിയ കിതാബ് ഇതൊക്കെ ഏകവചനാണ് ദോ യാ അധിക വസ്തുവോ യാ പ്രാണിയോം കെ ബാരേമേ ബദാനേ വാലേ ശബ്ദ് ബഹുവചൻ കഹലാത്തി ഹെ അവിടെ ഇപ്പം നമ്മളിപ്പോ ലെടുക്കാന്നാണെങ്കിൽ ബഹുവചൻ ആവുമ്പോഴത് ലെടുക്കേ കിതാബാണെങ്കിൽ കിതാബേ ചിടിയ ചിടിയാം അങ്ങനെയാണ് ബഹുവചൻ വരുന്നത് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഹിന്ദി ഗിന്തി അറിയോ എത്ര വരെ അറിയാം ഹിന്ദി ഗിന്തി എന്ന് പറഞ്ഞ ഹിന്ദി നമ്പേഴ്സ് എവിടെ വരെ അറിയാം പിന്നെ 11 തൊട്ട് ഒരു 20 വരെ ഒന്ന് പറഞ്ഞു നോക്കാം ബീസ് തക്ക് വണ് മുതൽ 20 വരെ ഏക് ദോ തീൻ ചാർ പാഞ്ച് ചഹ് സാത്ത് ആട്ട് നൗ ദസ് ഗ്യാര ബാര തേര ചൗദ പന്ത്ര സോല സത്ര അടാര ഉന്നീസ് ബീസ് ബീസ് എന്ന് പറഞ്ഞ എത്രയാണ് 20 മിസ് തേനീച്ച എന്ന് ആദ്യം വിചാരിച്ചേ തേനീച്ച അവിടെ ഒന്ന് പറഞ്ഞോ മിസ് പറയുന്നത് കേൾക്കുമ്പോ ഗ്യാരഹ് ഗ്യാരഹ് 11 ആണ് ഗ്യാരഹ് ബാര തേര ചൗദ പന്ത്ര സോല സത്ര അടാര് ഉന്നീസ് ബീസ് ഓക്കെ അതുപോലെ കളേഴ്സ് ഉണ്ട് രംഗ് എന്താണ് ഏതൊക്കെയാ രംഗ് മുഹമ്മദ് റുവൈസ് സിഡാവ് ഷിസ ഫാത്തിമ ഏബൽ ബിനോയ് മുഹമ്മദ് റുവൈസ് എന്നല്ല പേര് അതെ Please on your video. Okay. Colors. Arku parayam. Rangom ka naam. Rangu lal. Avani. Avani Santosh. Poyo. Avani poyo. റിയോ കളേഴ്സ് അറിയോ ഞോ റുവൈസ് വേർ ആർ യു ഗോയിങ് പള്ളിയിൽ പോയിട്ട് വന്ന എന്നിട്ടോ അല്ല ക്ലാസ്സിന്റെ ഇടയിൽ വീഡിയോ ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയതെന്താ കളേഴ്സ് പറഞ്ഞുതരാം ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിട്ട് എഡ്വിൻ പറയുന്നുണ്ടോ ഓക്കെ ലാല് പീല ഭൂര ഹാര ഹാരയല്ല ഹര ഹര ലാൽ റെഡ് ഹര ഗ്രീൻ നീല ബ്ലൂ എന്താണ് ഭൂര ബ്രൗൺ കാല വയലറ്റ് ബ്ലാക്ക് സഫേദ് വൈറ്റ് നീല 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 ഇത് തന്നെയാണ് നാരങ്കി ഓറഞ്ച് ഹര ഗ്രീൻ ഹര ഗ്രീൻ ഹര ഗ്രീൻ ഇല്ലേ എല്ലാ കളറും തന്നെ ആയിരുന്നല്ലോ
പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് രംഗം കന്ന. ഹര, ലാൽ, നീല, പൂര, നാരങ്ങി, ബൈംഗനി, ഗുലാബി എന്ന് പറയുന്നത് എന്താണ്? ഗുലാബി. ആ ഗുലാബി, ഗുലാബി എന്ന് പറഞ്ഞ റോസ് പിങ്ക് കളറ് ഗുലാബി. ഇപ്പം പറയുന്ന 21 to 30 വരെ അല്ലേ? എന്താണ്? 21 to 30 വരെ അല്ലേ ഇപ്പം പറയുന്നത്? പറഞ്ഞതോ? ഇപ്പൊ കളേഴ്സാ പറഞ്ഞത്. രംഗോങ്ക നാമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്പേഴ്സ് പറഞ്ഞത് 11 to 20 വരെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. മുഹമ്മദിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നല്ലേ. വയലറ്റിന് എന്താ പറയുന്നേ? വയലറ്റിന് ബൈംഗനി. ബൈംഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാളിന്റെ കളർ എന്താണ്? വയലറ്റ് അല്ലേ? അത് അങ്ങനെയാണ് വയലറ്റ്. എഴുതി വെച്ചാ മതി, റഫ് ബുക്കിൽ എഴുതിയാ മതി. പിന്നെ വേറെന്താണ്? കളർ ഇത്രേ ഉള്ളൂ. അതെ, കളർ കുറേ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള കളർ ഇത്രേ ഉള്ളൂ. കൊറേ പേര് വന്നിട്ടുണ്ട് ക്ലാസ്സില്. ഫസ്റ്റ് 4 പേരെങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ബ്ലൂവിന് നീല എന്നാ പറയാ. ബ്ലൂ, നീല, ഇനി ഏത് കളറാ വേണ്ടത്? വേറെ ഒന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് വന്നവരെ കൊണ്ടൊന്ന് പാഠം വായിപ്പിച്ചാലോ. ഷിസ ഫാത്തിമ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഇല്ല. എന്താണ്? ഞാൻ നേരത്തെ വന്ന അന്നവരെ വായിപ്പിച്ചിട്ട. ആരെ പേര് പറഞ്ഞു? വാട്ടിച്ചേം മുഹമ്മദ്. റുവൈസിന്റെ കയ്യില് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? യെസ് ഉണ്ട്. ആ എന്നാ വായിച്ചു? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അവര് വായിക്കാത്തത്. ടേക്ക് ലെസൺ 2. ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ് മുഹമ്മദ് റുവൈസ്. സ്റ്റാർട്ട്. രാജ, രാജവർമ്മ. വായിക്കാനൊന്നും അറിയില്ല. സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെ വായിക്കാൻ അറിയാൻ തമാശ കളിക്കല്ലേ ക്ലാസ്സില്? രാജ, രാജ വസന്ത് കെ, രാജ രാജ്യമേ, രാജ്യമേ ദയാലു രാജ രാജവർമ്മൻ. അത് വായിച്ചു തരുന്നത് വായിക്കുന്നില്ല. അറുവൈസ് ടീച്ചർ വായിച്ചു തരുന്ന വായിക്കും. ഒച്ചത്തില് ഒച്ചത്തില് വായിക്കുന്നു. ദയാലി രാജ
രാജവർമ്മൻ അപ്നെ സന്താൻ കേ സമാൻ പ്രജാ കേ ദേഖ്ഭാൽ കർതേ കർതേ പ്രജാ പരിശ്രമി ഹിമാന്താ ഓർ രാജാ കാ ആദർ കർതീതി രാജവർമ്മൻ കെ രാജ്യമേ വ്യാപാരി വ്യാപാര കർണെ ആദ്യത്തെ കർമ്മേ സോനെ വ്യാപാരി സോനെ ചാന്ദി സെ സോനെ ചാന്ദി സെ ബരെ ദം കെ ജാതേ ദെ ഹൈലേ ദെ ജാതേ ദെ ഓക്കെ എന്താണ് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് മടിയാപ്പോഴേക്കല്ലേ വാച്ച് ഇവിടെ വായിച്ചോ രാജാ രാജിത്തി റുവൈസ് റുവൈസ് കണ്ടിന്യൂ രാജിത്തി ആംദിനി ദേനെ രവിവർമ്മൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണത് അഹങ്കാരി പുത്ര രവിവർമ്മൻ കെ ജിമ്മേദാർ ബനാന കി ബസക് കോശിഷ്കി കിന്ദു കിന്ദു ഉസ് ഉസ്തേ ഉസ്തേ രാജ് കാജ് സേ ജേസേ കേ കോയി കോയി ലേനാ ദേനാ ഹി നഹി രാജവർമ്മൻ കെ കേബൻ കേബൽ ഏക് ഹേ ഹി ചിന്താ രാജ് സതാദി ഹേ ദി ദി കി ഉന ഉൻകെ ബാദ് ഉൻകെ ബാദ് ഉൻകെ രാജ് ഉൻകെ രാജ് ഓർ പ്രജാ കാ ക്യാ ഹിന്ദു രവിവർമ്മൻ കെ അപ്പനി അപ്പനെ ജിമ്മേദാരി ദാരി കാ
മുഹമ്മദ് റുബൈസ് ആദ്യം എന്താ പറഞ്ഞത്? എനിക്ക് വായിക്കാനൊന്നും അറിയില്ലാന്ന്. ആരാ വായിച്ചത്? മിടുക്കൻ. അങ്ങനെ എല്ലാ ദിവസവും വായിച്ചാൽ ഈസി ആയിട്ട് വായിക്കാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ആണ് കേട്ടോ. റുബൈസ് വായിക്കാനൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ക്ലാസ് ഈസ് ഓവർ. എന്താണ് രശ്മിപ്രിയ, എന്താണ് ദേവപ്രിയ, എന്താണ് പറയുന്നത്? ഓ, ദേവപ്രിയ, ലക്ഷ്മിപ്രിയയുടെ അനിയത്തി ദേവപ്രിയയുടെ സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത്. ഓക്കെ, ബൈ പറയാണേ. ഇനി മിസ് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്നില്ല കേട്ടോ. സൈത മിസ് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് മുതല്. ഓക്കെ, ബൈ ബൈ മിസ്. ബൈ മിസ്.